ഞങ്ങൾ 19 കൊല്ലമായിട്ട് ഉള്ള പ്രേമമാണ്. പ്രേമം ആർക്കറിയാൻ നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. വെൽക്കം ടു കാക്കശ്ശേരീസ് വ്ളോഗ്. എക്സ്പ്രഷൻ അതിയാക്കണ്ടെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കാക്കശ്ശേരീസിന്റെ വ്ളോഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്ത് ഞാൻ ലുബ്ന, എന്റെ കൂടെ ജെഫിനുണ്ട്. ഇതൊരു മോസ്റ്റ് റിക്വസ്റ്റഡ് വ്ളോഗാണ്. ഞങ്ങളുടെ വെഡിങ് സ്റ്റോറി, നല്ലൊരു സ്റ്റോറി തന്നെയാണ്. പറയാൻ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ നമ്മൾ കല്യാണത്തിന്റെ തലേദിവസം മുതൽ ആരംഭിക്കുന്നതായിരിക്കും. ഒരു 4 ദിവസം മുന്നേ, അല്ലെങ്കിൽ 1.5 ആഴ്ച മുന്നേ ഞാൻ ലാൻഡ് ചെയ്യണല്ലോ. കത്രയിൽ നിന്ന് ലാൻഡ് ചെയ്യണം. അപ്പൊ കത്രയിൽ നിന്ന് ലാൻഡ് ചെയ്തു. അപ്പൊ ജെഫ് ലാൻഡ് ചെയ്തു. അപ്പൊ ഞാൻ കല്യാണത്തിന് മുമ്പ് ഒരു കോഴ്സ് ഉണ്ട്, പ്രീകാന കോഴ്സ് ഉണ്ട്. അതാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് അറ്റൻഡ് ചെയ്യാം, തന്നെ തന്നെ അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് അറ്റൻഡ് ചെയ്യാന്ന് റിഫർ ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് അറ്റൻഡ് ചെയ്തത്. ആ കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പോലെയാണ്. ഒരു 3 ദിവസത്തെ റെസിഡൻഷ്യൽ ക്ലാസ് ആണ്. അന്ന് 3 ദിവസമായിരുന്നു, പല ടൈപ്പ് എല്ലാ കാര്യങ്ങളും കവേർഡ് ആണ്. അതായത് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, എവറിത്തിങ് ഓഫ് മാരേജ്. പിന്നെ എന്താ പറയാ, ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഡിവോഴ്സ് ചെയ്യാന്നൊക്കെ. ഞാൻ ഏറ്റവും കൂടുതൽ ഉറങ്ങിപ്പോയ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഹെൽത്ത് ഫിനാൻസ് എടുത്തിട്ടാണ്. ശരിക്കേണ്ടെന്ന് ഉറങ്ങിപ്പോയി. പിന്നെ അതില് ഡോക്ടേഴ്സ് വരും, നല്ല സിസ്റ്റർമാര്, നല്ല അച്ഛന്മാര്. ഞങ്ങൾക്ക് ബെസ്റ്റ് കപ്പിൾ എന്നുള്ള ഒരു അവാർഡൊക്കെ കിട്ടി. കാരണം അത് മാത്രമല്ല ഞങ്ങളുടെ ആയിരുന്നു ഫസ്റ്റ് മാരേജ്. അതായത് ആ ബാച്ച് കഴിഞ്ഞിട്ടുള്ള, ആ കോഴ്സ് കഴിഞ്ഞ് ആ ബാച്ച് എൻഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് 2 ഡേയ്സിനുള്ളിൽ ഞങ്ങളുടെ ആയിരുന്നു മാരേജ്. അപ്പോൾ എല്ലാവരും ഭയങ്കര എന്താ പറയുക, ഹാപ്പി ആയി പിരിഞ്ഞു. പിന്നെ കോഴ്സ് വേണ്ടി ഞങ്ങൾ പോയത് ഒരു സൗന്ദര്യ തൃശ്ശൂർ സിറ്റി സെന്ററിലുള്ള ഒരു ബ്യൂട്ടി പാർലറായിരുന്നു. ഇവിടെ ലേഡീസ് സെക്ഷനിലും ഞാൻ മെൻസ് സെക്ഷനിലും. ഏകദേശം 2 മണിക്കൂർ എടുത്തു എന്റെ മുഖം ഒന്ന് ഒഴിപ്പിച്ചെടുക്കാൻ. അല്ലല്ലോ, അതിന് ശേഷം വന്നതാ. ആ സ്പെഷ്യൽ ശേഷം അല്ല, അതായത് അത് കഴിഞ്ഞിട്ട് ജോലിയുടെ കാര്യങ്ങളായിട്ട് വന്നതാണ്. അല്ലാണ്ട് ഇത് ഒരു ലിവറിന്റെ പ്രോബ്ലം ഒന്നല്ല എന്നാണ് ഡോക്ടർ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത് സൺബേൺ ആണ് എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. ഗോൾഡൻ ഫേഷ്യൽ എടുത്ത് കഴിഞ്ഞു. 3 ഫേഷ്യൽ എടുത്തിട്ട് വിളിക്കുന്നില്ല. അവസാനം ഗോൾഡന്റെ രണ്ടാം ഫേഷ്യൽ അവസാനം എന്തായി വെളുക്കാൻ തയ്ച്ചത് പണ്ടായെന്ന് പറഞ്ഞ പോലെ ഈ അവിടെ നിന്ന് ഇറങ്ങിയ ആള് പറഞ്ഞില്ല എന്റെ അടുത്ത് നിന്ന് വെയിലത്ത് ഇറങ്ങി നടക്കാൻ പാടില്ല. ഞാൻ കൂളായിട്ട് ആർട്ടിക്കലിന്റെ വീട്ടില് ആരും ഹെൽപ്പിനൊന്നും ഇല്ല, ഞാൻ തന്നെയാണ് കല്യാണത്തിനോ. അപ്പൊ കേക്കണ്ട, ഞാൻ തന്നെയായിരുന്നു ഓടാനുള്ള തരുന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇറങ്ങി നടന്നു. ഞായറാഴ്ച ആയിരുന്നു കല്യാണം, പുത്തമ്പള്ളി, തൃശ്ശൂർ പുത്തമ്പള്ളി വെച്ചിട്ട്. ശനിയാഴ്ച ഞങ്ങളുടെ മാരേജ് ചെയ്യും. വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ, പരിപാടികളും കാര്യങ്ങളൊക്കെ, കല്യാണത്തിൻ്റെ ദിവസത്തെ പരിപാടികളൊക്കെ ചെക്കനെ തലയിൽക്കൂടെ വെള്ളമൊഴിക്കലും പാല് കൊടുക്കലും മധുരം കൊടുക്കലും. അതിന്റെ ഫോട്ടോസ് ഇല്ല എന്ന് തോന്നുന്നു. യെസ്, എന്റെ കയ്യിൽ വെഡിങ് ആൽബം ഓടെയാണ് ഞാൻ ഇരിക്കുന്നത്. കല്യാണത്തിന്റെ അന്നേക്ക് അങ്ങനെ ഞാൻ അന്ന് രാത്രി കിടന്നു തുടങ്ങി. ഇവിടെ അവസാനത്തെ ഒരു കോളൊക്കെ വിളിച്ച് ഞാൻ കിടന്നു തുടങ്ങി. കല്യാണത്തിന്റെ മുന്നത്തെ അതെ പിറ്റേ ദിവസം കാലത്ത് കഴിയുമ്പോ മ്യൂസിക് ഒന്നും വേണ്ട. പിറ്റേ ദിവസം കാലത്ത് കഴിഞ്ഞിട്ടപ്പോ എനിക്കൊരു ഒരു ക്ഷീണം, അതൊരു ഒരു വിലക്കുറവ്. ഞാന് അമ്മയോട് പറഞ്ഞു എനിക്ക് പനി ഉണ്ടോന്ന് ഡൗട്ട് ഉണ്ട്. അങ്ങനെ അന്ന് ഇവിടെ കിട്ടാവുന്ന പാരസെറ്റമോളൊക്കെ അടിച്ച് കഴിച്ചു. അപ്പൊ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഏകദേശം 7 ഇപ്പൊ വീട്ടിലേക്ക് ആൾക്കാർ വന്നു തുടങ്ങി. ഇവിടെ നിന്നാണ് പിന്നെ പുത്തുമലയ്ക്ക് പോണേ കുറച്ചുപേര്. അങ്ങനെ ഒരു ജോയിന്റ് പെയിൻ ഒക്കെ വന്നു തുടങ്ങി. ടെൻഷൻ എല്ലാം കൂടി ആയിപ്പോ എന്തായി, കുറെ കാര്യങ്ങളൊക്കെ വിട്ടുപോയി. കുറെ വണ്ടിയിലൊന്നും സാധനങ്ങളൊന്നും എടുത്തു വയ്ക്കുന്നില്ല. ഇവിടെ നിന്നു പോകുമ്പോൾ കാഴ്ച ഏർപ്പണം എന്നുള്ള പരിപാടി ഉണ്ട് പള്ളിയിൽ വെച്ചിട്ട്, ഇപ്പൊ വാഴക്കാടയിൽ. അതിനുള്ള സാധനങ്ങളൊന്നും എടുത്തു വെച്ചിട്ടില്ല. കാരണം എനിക്ക് സൗണ്ട് പുറത്തു വരുന്നില്ല. ഈ അണ്ണാക്കിൽ നാവ് കൊട്ടുക എന്നുള്ള പരിപാടി ഉണ്ടല്ലോ, പനി വന്നിട്ട് വെള്ളറക്കാൻ പോലും പറ്റില്ല. അതേപോലെ അങ്ങനെ പള്ളി പോയി നിന്നപ്പോഴാണ് ഇവിടെ വേറെ വണ്ടിയിൽ വന്നിറങ്ങി. അങ്ങനെ ഇവിടെ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാനൊക്കെ ടൈം കിട്ടില്ല, എനിക്കെന്നെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഇവിടെ ഇവിടെ നോക്കാൻ പറ്റുന്നത്.
അങ്ങനെ വീണ്ടും പള്ളിയിലെ ഖുർആൻ കേണകളും കൊണ്ട് രണ്ടും പേരും കഴിച്ചു. പള്ളിയിലൊക്കെ ഇങ്ങനെ വിറങ്കളിച്ച് ഇങ്ങനെ നിന്നിരുന്നത്, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതിൻ്റെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ മുഖത്ത് വെള്ളം പിച്ച്, അത് ഫേഷ്യലടിച്ച് ഫേഷ്യൽ ചെയ്ത് വെള്ളം പിച്ചല്ല. അത് കുറെ കൂട്ടുകാർ കുറേ പേര് പറഞ്ഞു ഫേഷ്യലൊക്കെ ചെയ്ത് വെള്ളം പിച്ചത്, പക്ഷെ അതല്ല, പനി വന്നിട്ട് വിളറിയിട്ട് പോയില്ല എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ കല്യാണം, അങ്ങനെ കല്യാണം കഴിഞ്ഞു. കല്യാണം പള്ളിയിൽ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഞങ്ങളുടെ സ്വന്തം മുണ്ടാടത്ത് അച്ഛനായിരുന്നു വന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തി, റിസപ്ഷൻ കഴിഞ്ഞിട്ട് ആ കല്യാണം കഴിഞ്ഞു റിസപ്ഷൻ. റിസപ്ഷൻ ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. എന്താ പറയുക, ജോയിസ് പാലസിൽ വെച്ച് നടത്തുന്നുണ്ട്. ജോയിസ് പാലസിൽ വെച്ച് നടത്തി. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നു, 10-4 ആ റേഞ്ചിലുള്ള ആൾക്കാർ. അപ്പോൾ അതും കഴിഞ്ഞ് വീട്ടിലെത്തി. വീട്ടിലെത്തിയത് ഞാൻ കിടന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. രാത്രി ഒരു 10 മാമാര് ചേച്ചിമാരൊക്കെ വന്ന് പറഞ്ഞു, മോനെ പാല് വേണ്ടേ, വധു വരുന്നുണ്ടത്. പാലായിട്ടായിരുന്നല്ലേ വന്നത്. ആ ഒരു എൻട്രി സൂപ്പർ എൻട്രി ആയിരുന്നു. ഞാൻ നോക്കിയപ്പോൾ കയ്യിൽ കാർബണേറ്റഡ് ഡ്രിങ്ക് ആണെന്ന് മനസ്സിലായി. ദൈവമേ, വീണ്ടും മറ്റതാന്ന് ചോദിച്ചാൽ. അപ്പോൾ പുള്ളിക്കൈ കൂടുന്നത് ഫാൻ്റെ ആയിരുന്നു, അല്ല സ്പ്രൈറ്റ് ആയിരുന്നു. സ്പ്രൈറ്റ് ആദ്യരാത്രിയിൽ ആദ്യമായിട്ട് പാലിൻ്റെ പകരം സ്പ്രൈറ്റ് പിടിച്ച് ആദ്യരാത്രി ആഘോഷിക്കുക എന്നുള്ള പ്രതീക്ഷയിൽ എനിക്കിരുന്നു. സ്പ്രൈറ്റ് കുടിച്ചു, എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഇങ്ങനെ ഇരുന്ന് ആടി, പിന്നെ ഇങ്ങനെ ഒന്ന് ആടി, പിന്നെ പുറകോട്ട് ഒരു വീഴ്ച, പിന്നെ എണീറ്റത് അടുത്ത ദിവസം രാവിലെ. അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ എണീറ്റതല്ല, അടുത്ത രാവിലെ 7 അപ്പൻ മാതിരി തട്ടിട്ട്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റിട്ട് ചെക്കിനും പെണ്ണും കല്യാണത്തിന്റെ അന്നിട്ട് ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് പള്ളിയിൽ ആദ്യത്തെ കുർബാനയ്ക്ക് പോകണമെന്നുണ്ട്. അതിനുവേണ്ടിയാണ് അപ്പം വിളിക്കുന്നത്. ചെക്കിന് എണീക്കണ്ടേ, രാത്രി വീണതാണ് രാവിലെ എണീക്കണ്ടേ. പള്ളിയിൽ അച്ഛനൊക്കെ വിളിച്ചു ചോദിച്ചു, ഇവിടെ വധുവരനൊക്കെ ഇവിടെ പള്ളിയിൽ കാണാനല്ലോ. പക്ഷേ വരനെ എണീക്കാനുള്ള ശക്തിയില്ല. ആ കിടപ്പ് കിടന്നു 4 വൈറൽ ഫീവർ അടിച്ചതാണ്. ഞാന് മാക്സിമം വിരുന്നിന് പോക്ക് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുവിധം മാമ്മാരും കസിൻസിൻ്റെ ഒക്കെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിരുന്നിൻ്റെ പരിപാടി ഇല്ല, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഒറ്റ വീട്ടിൽ കൂടാം. അതെന്തായാലും ലാഭമായി. ആദ്യത്തെ 5 പനി വന്നുകൊണ്ട് എവിടെയും പോയില്ല. പിന്നെ 5-ാമത്തെ 6-ാമത്തെ ഇപ്പോൾ കുറച്ച് എനർജി ഒക്കെ വന്നു. മതി വീട്ടിൽ ചടഞ്ഞിരുന്നത് വേണമെങ്കിൽ ഇപ്പോൾ. അങ്ങനെ 5-6 ദിവസമായപ്പോൾ അപ്പം പറഞ്ഞു നേരെ വിട്ടോ ഊട്ടിക്ക്, എവിടേക്കെങ്കിലും പോക്കോ, വീട്ടിൽ ഇരിക്കണ്ടോ. അങ്ങനെ ഞങ്ങൾ ഹണിമൂണിന് ഊട്ടിയിൽ പോയിട്ട് തിരിച്ചു വന്നു. അപ്പൊ കല്യാണക്കഥ എത്ര മാത്രമേ ഉള്ളൂ, ഇനി കല്യാണ ഫോട്ടോസ് നമുക്ക് നോക്കി നോക്കാം. ജനുവരി 4, 2019 ഞങ്ങൾ വിവാഹിതരായ ദിവസം. 2019 ഓക്കെ. അപ്പോ ജനുവരി 4, 2009 ഞങ്ങൾ വിവാഹിതരായ ദിവസം. അപ്പൊ അന്ന് വെച്ചെന്ന് നോക്കുമ്പോ ഞങ്ങൾ പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജനുവരി 4 എന്റെ ബർത്ത്ഡേ. യെസ്, ഞങ്ങൾ ജോലികൾ മാറി, കൊറേ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു, മക്കള് വന്നു. അതിനുശേഷം ഞങ്ങൾക്ക് വലിയൊരു മാറ്റം സംഭവിച്ചു. ആ സംഭവിച്ച മാറ്റം, ചെറിയൊരു മാറ്റം വന്നു. ആ ചെറിയ മാറ്റത്തിന്റെ ഒരു എക്സാമ്പിളാണ് കാണിച്ചേട്ടോ. ഇത് കല്യാണത്തിന്റെ അന്ന് ജെഫിൻ കാക്കശ്ശേരി ഇട്ട കോട്ട് ജാക്കറ്റ്. പാകാണോ ജെഫേ? ഇപ്പൊ എന്താ മനസ്സിലായത്, എനിക്ക് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ബട്ടൺ ഇട്ട് കണ്ട നിപ്പണ്ട കുടുക്കൂടുത പൊട്ടിപ്പോയി. Not bad, Jeff. Jacket still fits you. Yes. പക്ഷേ ബംഗാളികൾ കൊട്ടിട്ട പോലെ ഇച്ചിരി ടൈറ്റ് ഉണ്ട്. ഇട്ടാലിരിക്കാൻ പറ്റില്ല അല്ലേ? കുടുക്കിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾ വെറുതെ ഇതാണ് എന്റെ മന്ത്രകോടി. അതായത് 2008 വാങ്ങിച്ച മന്ത്രകോടിയാണ്. ഇങ്ങനെ
അച്ചാർ ദോശയും വർക്കൊക്കെ ഉണ്ട്. നല്ല ഹെവി സാധനമാണ്. ഇതിട്ട് നടക്കാൻ ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം. അപ്പൊ ഈ വീഡിയോയില് ഈ സാരിയൊക്കെ ഇട്ട് ജെഫ് ആ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ചെയ്യണമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ ജാക്കറ്റ് ഇട്ടിരിക്കുമ്പോൾ ജെഫിന് ഒരു ശ്വാസം മുട്ടൽ, എനിക്ക് ബ്ലൗസ് ഇട്ടാൽ കയറണ്ടേ, അതുകൊണ്ട് അത് പറ്റിയില്ല. അതുകൊണ്ട് സാരി ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയൊരു ഫൈനൽ ഷോട്ട് അല്ലേ ജെഫ്? ബ്ലൗസ് ഇട്ട് കാണിക്കുന്നില്ല, പോടേക്കാ. ബ്ലൗസ് എന്റെ മേത്ത് കേറില്ല. നിനക്ക് ഓർമ്മയുണ്ടോ നമ്മള് ഊട്ടിയിൽ പോയ കഥ? പിന്നെ അടിപൊളി ട്രിപ്പായിരുന്നു, പിന്നെ ലാവിഷ് കൊണ്ടേണം. നമ്മള് 5000 രൂപയായിട്ടാണ് ഊട്ടി പോയത്, ഹണിമൂൺ ആഘോഷിക്കാൻ പോയത്. അങ്ങനെ ഹണിമൂണ് അവിടെ പോയി നമ്മള് അടിച്ചു പൊളിച്ചു, ഹോട്ടലും അതേപോലെ ഫുഡ് എല്ലാം അവിടുത്തെ കറക്കി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ഷോപ്പിംഗ് ചെയ്തത്, ചോക്ലേറ്റ് കുട്ടികൾക്ക് എല്ലാം വാങ്ങി. തിരിച്ചു വരുമ്പോ ബാലൻസ് എത്ര ഉണ്ടായിരുന്നു? 500 രൂപ അപ്പുറം ഉണ്ടായിരുന്നു ബാലൻസ്. എന്താ കോസ്റ്റ് സേവിങ്, അതായത് എവിടെ നമുക്ക് ഐഡിയ കിട്ടിയെന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ ഫ്രീക്കാനെ കോഴ്സ് ആണ് നമ്മൾ അങ്ങനത്തെ ഒരു കോസ്റ്റ് സേവിങ്ങിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ കോസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് പഠിച്ചത് കിട്ടുമായിരുന്നു ആ കോഴ്സ്. അകഞ്ഞ് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റുക? അടുത്ത കല്യാണത്തിനാണോ? അന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്തായിരുന്നു ഈ 3 ദിവസം കോഴ്സ് നമുക്ക് ഒരു 5 ദിവസം എങ്കിലും വേണമെന്നുള്ളത്. എന്ന് തോന്നുന്നു, എനിക്കറിയില്ല 5 ദിവസമായോ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൊച്ചു 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 വെഡിങ് സ്റ്റോറി. സ്റ്റാർട്ടഡ് ഇൻ 2009, ബട്ട് ലവ് സ്റ്റോറി സ്റ്റാർട്ടഡ് ഇൻ 1998. ലവ് സ്റ്റോറിയെ കുറിച്ച് പറയാൻ കാര്യമായിട്ടൊന്നുമല്ല, അതൊരു ടെൻഷൻ അടിച്ചിട്ട് ലവ് സ്റ്റോറി ആയത് കാരണം. എന്റെ കാര്യത്തിൽ എനിക്ക് ലവ് സ്റ്റോറിയെ കുറിച്ച് വലിയ ഹൈലൈറ്റ് പറയണം താല്പര്യമില്ല. പക്ഷെ 2009 ഓൺവേർഡ്സ് ലൈഫ് ഇസ് ഗുഡ്, ലൈഫ് ഇസ് പീസ്ഫുൾ. ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരും, എന്തായാലും കുഴപ്പമില്ല. എന്താ ചെയ്യുക, ദേഷ്യമുണ്ട്, കാണുന്ന പോലെ ഒന്നുമുള്ളതല്ല. ലോല ഹൃദയനാണ്, ദേഷ്യക്കാരനാണ്, ബട്ട് ഹീ ഈസ് ദ ബെസ്റ്റ് ഐ ക്യാൻ ഗെറ്റ്. അയ്യോ, ഇത് കണ്ടതൊന്നും ഭയങ്കര റൊമാൻറ്റിക്കാണ്, ഇതൊന്നും അല്ല കേട്ടോ. അപ്പം ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു സീരീസ് പോലെ ചെയ്യാനും ഞങ്ങൾക്ക് പ്ലാൻ. അതായത് കല്യാണം കഴിഞ്ഞു, അതിനുശേഷം കൊച്ചുങ്ങളായി, അതിന് ശേഷമുള്ള ജീവിതം, അങ്ങനെയുള്ള കഥകളായിട്ടൊരു സീരീസ് ആയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. വീണ്ടും അടുത്ത വ്ളോഗിൽ സന്ധിക്കും വരെ വണക്കം ചൊല്ലി ഇവിടെ കുറുവത് ലുബ്ന ഇൻ കൂട ജെഫിൻ. എന്റെ പ്രേമച്ചയ്ക്ക് വേണ്ടി നേരത്തെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഒരു ഭീഷണിയുടെ മുഴക്കൊക്കെ ഉണ്ട്, കണ്ട എന്നെ അടിക്കുന്നത് കണ്ടോ? അത്രയും ക്രൂരനായ ഒരു ഭർത്താവാണ് എന്റെ ഭർത്താവായ ജെഫിൻ കാക്കശ്ശേരി. കണ്ടോ എന്നെ അടിക്കുന്നു?